നരബലി എന്ന് പറഞ്ഞ സംഭവം നമ്മക്കില്ല. നരബലി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ കൊല്ലും കൊലയൊന്നും നമുക്കില്ല, കൂടോത്രം ഒന്നുമില്ല നമുക്ക്. നമ്മൾ അഥവാ ഓരോ സ്ഥാനത്ത് ഇരിക്കുക, അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഈ നരബലി ഇങ്ങനത്തെ ഒരു സംഭവം ഒരു ഇസ്ലാമിൽപ്പെട്ടവർക്കില്ല. അബുഹമ്മദ് എന്നുള്ള പേര് പടച്ചവനെ ഓർത്ത്, അള്ളായി ഓർത്ത്, അള്ളായും റസൂലിനെ ഓർത്ത് ഞാൻ പറയുക, അത് വേറെ കുറ്റമായിട്ടൊന്നും തോന്നില്ല എനിക്ക് ആ പേര് കേൾക്കുന്ന. ഭയങ്കര വിഷമോ എന്നാൽ എല്ലാവരും കയ്യിലോട്ട് വിട്ടു കൊടുക്കണം. അവളെ അവളെ വിട്ടു കൊടുത്തിട്ട് ഇതുപോലെ കൈയും കാലും വലിച്ച് കീട്ടി ഇതുപോലെ കണ്ടിച്ച് പറയണം. സത്യം പറയുക, അതുപോലെ ചെയ്യണം, അതുപോലെ ചെയ്യണം. അതാണ് എൻ്റെ അഭിപ്രായം, അത് തന്നെ ഞങ്ങളുടെ രണ്ടും എല്ലാവരുടെ അഭിപ്രായം. എനിക്ക് ഞങ്ങളെ ഒരു പ്രവാചകനെ വിശ്വസിക്കുന്നവളാണ്. ഞാൻ പറയുന്നില്ല, എനിക്ക് ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നാ വെച്ചാൽ എന്റെ മുത്തുനേവി അതുപോലെ ഞങ്ങൾ സ്നേഹിക്കുന്ന, എന്നാലും ആ ഒരു പേര് അവിടെ മുഹമ്മദ് എന്നുള്ള പേര് വരല്ലേ, അല്ലാതെ ഇവനെ ഇവനെ ഈ നരബലി ഷാബി എന്നേ പറയാവുള്ളൂ. ഇവന്റെ പേര് തന്നെ അത് വെട്ടിക്കളഞ്ഞേക്കണം. ഇത് മനുഷ്യർക്ക് വിട്ടു കൊടുക്കുക, അവര് കണ്ടിച്ച് കൊല്ലണം. പിച്ചാത്തിക്ക് മുറിച്ച് മുറിച്ച് മുളകും തേച്ച ഫ്രിഡ്ജിന്റെ അകത്ത് തുട വരെ ഇരിക്കുന്ന പറഞ്ഞ് അതുപോലെ ചെയ്യണം. അങ്ങനെ ഇവിടെ ഒരു ചേട്ട ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട്, ആ ചേട്ടനെ ഞങ്ങൾ കണ്ടു, ജോസിയേട്ടൻ. അത് ഞങ്ങൾ കണ്ട്, അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന ഇതെല്ലാം കണ്ട്. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ മുഹമ്മദ് എന്ന് പറയുന്നവന് ഈ ഷാബി എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ തമ്പുരാനെ ഓർത്ത്, എനിക്ക് ഒറ്റ ഒരു ഇതേ ഉള്ളൂ, ആ മുഹമ്മദ് എന്നുള്ള പേര് പറയല്ലേ. നീ ഇതിന്റെ പേരെന്നാ പറയുന്നേ, നരബലി അല്ലേ, നരബലി ഷാബി എന്ന് മാത്രമേ പറയാവുള്ളൂ. എനിക്ക് അത് ഒറ്റ ഒരു പറഞ്ഞു. ആ മുഹമ്മദ് പറഞ്ഞു ഞങ്ങളുടെ എൻ്റെ ഒരു മുത്തുദേവിയുടെ ഒരു ഇതാ, ഞങ്ങളുടെ ഒരു പ്രവാചകന്റെ ഒരു, ഞങ്ങൾക്ക് ആ നാമം അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. അതാണ് ഒരിക്കലും ഇല്ല ആ പേ, അത് മാത്രം പറയുന്നത്, നരബലി എന്ന് മാത്രമേ പറയാവുള്ളൂ. പിന്നെ ഇവരെ മൂന്ന് പേരെ കോടതിയിലെ വിധി എല്ലാം കഴിഞ്ഞ ചെന്നൈയുടെ എന്നറിയോ, ഇത് മനുഷ്യർക്ക് വിട്ടു കൊടുക്കുക, അവര് കണ്ടിച്ച് കൊല്ലണം. പിച്ചാത്തിക്ക് മുറിച്ച് മുറിച്ച് മുളകും തേച്ച ഫ്രിഡ്ജിന്റെ അകത്ത് തുട വരെ ഇരിക്കുന്ന പറഞ്ഞ് അതുപോലെ ചെയ്യണം. അങ്ങനെ ഈ നാട്ടുകാരുടെ ജനങ്ങളുടെ കയ്യിലോട്ട് കൊടുക്കുക, അത് മാത്രമേ കോടതി വിധി എല്ലാം. സ്ത്രീ എന്ന നിലവുമായി എന്താ പറയാനുള്ളത്, ഞാൻ എല്ലാവരും ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീനെ അതുപോലെ ഞാൻ പറയുന്ന കവളെ കയ്യും കാലും കെട്ടിയിട്ട് വായിക്കാത്ത ഇതുപോലെ തന്നെ ചെയ്യണം. ബാൻഡേജ് ഒട്ടിച്ച് ഇവിടെ കവച്ച് സത്യം കത്തി കുത്തിക്കെട്ടിയുള്ള കൊല്ലണം. ഇവിടെ ഓരോ മാറും ഓരോ അവയവങ്ങൾ ഇവിടെ ചെത്തിയെടുക്കണം. അങ്ങനെ തന്നെ എന്റെ പ്രതികരണം, ആ അങ്ങനെ ചെയ്യണം അവളെ, ആ അങ്ങനെ ചെയ്യണം. അവനെ അതുപോലെ തന്നെ ഷാബി എന്ന് പറഞ്ഞാലും ചെയ്യണം. എനിക്ക് ഞങ്ങളെ ഒരു പ്രവാചകനെ വിശ്വസിക്കുന്നവളാണ്. ഞാൻ ഞാൻ പറയുന്നില്ല, എനിക്ക് ആ പാര് പേര് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നാ വെച്ചാൽ എന്റെ മുത്തുനേവി അതുപോലെ ഞങ്ങൾ സ്നേഹിക്കുന്ന, എന്നാലും ആ ഒരു പേര് അവിടെ മുഹമ്മദ് എന്നുള്ള പേര് വരല്ലേ, അല്ലാതെ ഇവനെ ഇവനെ ഈ നരബലി ഷാബി എന്നേ പറയാവുള്ളൂ. ഇവന്റെ പേര് തന്നെ അത് വെട്ടിക്കളഞ്ഞേക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ, എനിക്ക് സങ്കടമാകാം പേര് കേൾക്കുന്ന, മുഹമ്മദ് എന്നുള്ള പേര് കേൾക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. അല്ല കുറ്റ ഒന്നും ഞാൻ പറയുന്നതല്ല, എനിക്ക് ആ ഒരു സംഭവം ഉണ്ട്. നിർബന്ധമായിട്ടും കാണണമെന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ എന്റെ ഹസ്ബൻഡ് മച്ചാൻ പറയുമായിരുന്നു നമുക്ക് പോയി കാണാൻ കാണാൻ. അന്ന് തൊട്ട് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൊൻകുന്നത്തുനിന്ന് വന്നതാണ് ഇവിടെ. അന്നേരം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ജോസിയുടെ ഞങ്ങളുടെ പരിചയമാണ്, എൻ്റെ ഒരു കസിൻ്റെ അനിയത്തിയാണ് ഈ ചേട്ടന്, ഇത് ഞങ്ങളുടെ പരിചയമാണ്, എൻ്റെ മോടെ കൂടെല്ലാം പഠിച്ചു ചെറക്കടവ പൊൻകുന്നു, ചെറക്കടവ പൊൻകുന്നു. അന്നേരം ഒന്നും തോന്നല്ലേ, എനിക്കിത് മാത്രമേ പറയാനുള്ളൂ, ഈ മുഹമ്മദ് എന്നുള്ള പേര് എപ്പോഴും എടുത്തെടുത്ത് പറയല്ലേ, എനിക്കൊരു സങ്കടമാണ്. ഇവനെ അതുപോലെ പറയാൻ നമുക്ക് കൊള്ളത്തില്ല, അതുപോലെ കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഇത് ഒന്നുമല്ല രാഷ്ട്രീയോ അതല്ലെങ്കിൽ മറ്റുള്ള ഇത് വെച്ചൊന്നും ഞാൻ പറഞ്ഞതല്ല. എനിക്കിത് കേൾക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ പറയല്ല, അവനെ മുഹമ്മദ് എന്നുള്ള പേര് കൂട്ടി പറയും. എല്ലാവരും കയ്യിലോട്ട് വിട്ടു കൊടുക്കണം അവളെ, അവളെ വിട്ടു കൊടുത്തിട്ട് ഇതുപോലെ കൈയും കാലും വലിച്ച് കീട്ടി ഇതുപോലെ കണ്ടിച്ച് പറയണം. സത്യം പറയുക, അതുപോലെ ചെയ്യണം, അതുപോലെ ചെയ്യണം. അതാണ് എന്റെ അഭിപ്രായം, അത് തന്നെ ഞങ്ങളുടെ രണ്ടും എല്ലാവരുടെ അഭിപ്രായം. എല്ലാവരും കയ്യിലോട്ട് വിട്ടു കൊടുക്കണം അവളെ, അവളെ വിട്ടു കൊടുത്തിട്ട് ഇതുപോലെ കൈയും കാലും വലിച്ച് കീട്ടി ഇതുപോലെ കണ്ടിച്ച് പറയണം. സത്യം പറയുക, അതുപോലെ ചെയ്യണം, അതുപോലെ ചെയ്യണം. അതാണ് എന്റെ അഭിപ്രായം, അത് തന്നെ ഞങ്ങളുടെ രണ്ടും എല്ലാവരുടെ അഭിപ്രായം. ഇവിടെ ഭൂരിപക്ഷം അങ്ങനെ പറഞ്ഞു, അവിടെ ഇങ്ങനെ തന്നെ വലിച്ച് കെട്ടി. എന്തുകൊണ്ടാ വക്കീൽ ഈ കേസ് ഏറ്റെടുക്കുന്നത്? ആളൂറിനറിയോ? ആളൂറിന്, എനിക്കതൊന്നും. എന്നാ വക്കീൽ നാട്ടുകാർ ഇതുപോലെ ദ്രോഹം ചെയ്ത വക്കീലിനൊക്കെ ജാമ്യത്തിൽ ഇറക്കാൻ പാടില്ല ഇവിടെ. ആ വക്കീൽ പറഞ്ഞു, വക്കീലിനെ എടുക്കാൻ പറ്റത്തില്ല. ആ വക്കീല് പറഞ്ഞു ഇവരുടെ മുഖം കാണിക്കരുത്. മുഖം കാണിച്ച എന്നാ മുഖം കാണിക്കണം, എന്നാന്നറിയോ മുഖം കാണിക്കണം. എന്നാന്ന് വെച്ചാൽ നാട്ടുകാരുടെ മുന്നിൽ മുഖം, ഈ മുഖം കാണിക്കാതെ അല്ല മറിച്ചിട്ടാണോ ഇത് ചെയ്തേ, ഈ ദ്രോഹം ചെയ്തേ, മുറിക്കകത്ത് ഇരട്ടത്ത് കയറുന്നാൽ ഈ ചെയ്തോ മുഴുവനും. അന്നേരം മുഖം കാണിക്കുന്ന അവിടെ മുഖം കാണിക്കാം, അല്ലാതെ ഫോട്ടോയിലും മീഡിയയിലും ഇല്ല ഇവിടെ ഫോട്ടോ വരുന്നുണ്ടല്ലോ. അന്നേരം ഇവിടെ മുഖം എന്തിനാ മറിച്ചത്? നാട്ടുകാർ കാണട്ടെ, ജനങ്ങൾ കാണട്ടെ മുഖം. ഇങ്ങനെ മറക്കേണ്ട കാര്യമുണ്ടോ മുഖം? യോജിക്കുന്നില്ല, യോജിക്കുന്നില്ല, യോജിക്കുന്നു, യോജിക്കുന്നില്ല. ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് ഒരു സ്ത്രീയാ, ഞാനും ഒരു സ്ത്രീയാ, ഞാനും ഒരു, ഞങ്ങളെല്ലാം പെണ്ണുങ്ങളാണ്. അവർക്കൊന്നും ഈ അനുഭവം വരല്ലേ, ഈ അനുഭവം ഇനി വരല്ലേ. ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കല്ലേ ഇവിടെ, ഈ ലോകത്തിൽ നടക്കല്ലേ.
ആ ഇങ്ങനെ ദുഷ്ടതരമല്ലേ കാണിച്ചത്. അവയവങ്ങളൊക്കെ കീറിയെന്ന് പറഞ്ഞാൽ മുറിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ ഒരു പെണ്ണ്, ഒരു പെണ്ണായ നമുക്ക് അതിൻ്റെ വേദന ഉണ്ട്. അവരെങ്ങനത്തെ ഒരു ലോട്ടറി കച്ചവടം ചെയ്ത് കഴിയുന്നവരല്ലായിരുന്നു അവർ. അവരെ വിളിച്ചോണ്ട് ഇങ്ങനത്തെ ശോഭകേട് മന്ത്രം ഇത് ചെയ്യല്ലോ. അതേ ഉള്ളൂ, എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. മുഹമ്മദ് എന്നുള്ള പേര് പടച്ചവനെ ഓർത്ത്, അള്ളായ ഓർത്ത്, അള്ളായ റസൂലിനെ ഓർത്ത് ഞാൻ പറയുക. അത് വേറെ കുറ്റമായിട്ടൊന്നും തോന്നല്ല. എനിക്ക് ആ പേര് കേൾക്കുന്ന ഭയങ്കര വിഷമോ. നരബലി ഷാബിനെ പറയാവുള്ളൂ, നരബലി ഷാബി, അങ്ങനെ അവൻ്റെ പേര് പറയാവുള്ളൂ. എന്നെ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല, അവനെ ഈ ഫോട്ടോയിൽ കണ്ടതുള്ളൂ, അങ്ങനെ പറയാവുള്ളൂ. അവളെ അതുപോലെ തന്നെ പറയണം, ലൈല എന്ന് അവളെ പറയല്, അവളെ നരബലി ലൈല എന്ന് പറയണം, അതും കൂട്ടി പറയണം. കെട്ടിയവനെ പറയണം, കെട്ടിയവനെ. ആരും ഇത് പരിവർത്തില്ല, കൊല്ലണം, ഇത് കൊല്ലണം. ഒരു സ്ത്രീനെ, ഈ സ്ത്രീകളെ രണ്ടുപേരെ ഇവൻ ഈ നരബലി എന്ന് പറഞ്ഞ സംഭവം നമ്മക്കില്ല. നരബലി എന്ന് പറയും ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ കൊല്ലും കൊലയൊന്നും നമുക്കില്ല, കൂടോത്രം ഒന്നുമില്ല നമുക്ക്. നമ്മൾ അഥവാ ഓരോ സ്ഥാനത്ത് ഇരിക്കുക, അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഈ നരബലി ഇങ്ങനത്തെ ഒരു സംഭവം ഒരു ഇസ്ലാമിൽപ്പെട്ടവർക്കില്ല. എന്നാ നമുക്കറിയത്തില്ല, അവയവ കച്ചവടമാണോ കൊല്ലമാണോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഈ സംഭവം ചെയ്യുന്ന അതേ ഉള്ളൂ, അവയവ കച്ചവടം എന്നാണ് നാട്ടിൽ എല്ലാ ജനങ്ങളും പറയുന്നത്. ഈ വീടും പരിസരവും കണ്ടപ്പോൾ എനിക്ക് അവയവ കച്ചവടം, ഈ തൊട്ടു മുറ്റത്ത് കിടന്ന ഒരാൾ പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഒരു സംഭവം പോലും ഇവർ എന്ത് അറിയിച്ചെയ്യുന്നു, ഇവർ തീരുമാനം പറഞ്ഞിട്ടുണ്ടല്ലേ മനുഷ്യരെ ഇതാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഇതെല്ലാം ചെയ്തിട്ട് അതിന്റെ മറവില് ഇവർ ഓരോന്ന് കാണിക്കുന്നത്. അത് കാരണം ഈ വാർത്ത പറയുമ്പോഴും മുഹമ്മദ് എന്നുള്ള പേര് പറയുന്നത് ഏറ്റവും കൂടുതൽ വിഷമം അതാണ്. അതാ എനിക്ക് കൂടുതലും വിഷമം. ഞാൻ എന്നിട്ട് ഇവിടെ പടക്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ മച്ചാണ്ട് പറഞ്ഞു. എന്തിനു ഈ വാർത്തക്കാർ ഇവര്, എനിക്ക് എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ മെസ്സേജ് വിട്ടേനെ ഈ മുഹമ്മദ് മുഹമ്മദ് എന്നുള്ള പേര് എന്തിനു ഇവർ ഉപയോഗിക്കുന്നത്. ഇവര് റാഫി, ഇവന്റെ പേര് ഷാബി എന്ന് മാത്രമേ പറയാവൂ. അത് മറന്നാ മതി. ഞാൻ പൊതുവെ അവരുടെ കാല് പിടിച്ച് പറയാണ്ടിരിക്കുക. അവര് ഇവിടെ വരുമെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ എല്ലാം വാർത്തയിൽ ഇതെല്ലാം പിടിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു അവരോട്, ഞാൻ പറഞ്ഞു ഞാൻ അത് വണ്ടിയൊക്കെ ബൈക്കൊക്കെ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ കാല് പിടിച്ച് ഞാൻ പറയാം, ഈ മുഹമ്മദ് എന്നുള്ള പേര് അറിയാനിടല്ലേ, ആ ഷാബി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേര് ഈ കൂട്ടല്ലേ, എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ.